രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്നതിനായി ബ്രിട്ടീഷ് ഭരണകൂടം ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചതിന്റെ 80-ാം വാർഷിക ദിനമാണിന്ന്. സ്വാതന്ത്ര്യസമര സേനാനികളായ സൂര്യ സെനിനെയും ഹനുമാൻ പ്രസാദ് പൊദ്ദാറിനെയും ഇന്ന് രാജ്യം അനുസ്മരിക്കുന്നു. 1942 മാർച്ച് 22-ന് ബ്രിട്ടീഷ് മന്ത്രി സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ തങ്ങളുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യൻ സഹകരണവും പിന്തുണയും ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആഗ്രഹിച്ചു. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിനും ഡൊമിനിയൻ പദവിക്കും പകരമായി ബ്രിട്ടീഷ് യുദ്ധശ്രമങ്ങളോട് ഇന്ത്യയുടെ വിശ്വസ്തത നിലനിർത്താൻ സ്റ്റാഫോർഡ് ക്രിപ്സ് പ്രവർത്തിച്ചു. സ്വയം തയ്യാറാക്കിയ ഡൊമിനിയൻ സ്റ്റാറ്റസിന്റെ നിർദ്ദേശങ്ങൾ ക്രിപ്സ് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച ചെയ്യുകയും അവ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നിരസിച്ചതോടെ ദൗത്യം പരാജയപ്പെട്ടു. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നീങ്ങുകയും യുദ്ധശ്രമങ്ങളിൽ സഹകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ബ്രിട്ടീഷുകാർ കോൺഗ്രസ് നേതൃത്വത്തെ യുദ്ധകാലം മുഴുവൻ തടവിലാക്കി. 1894 മാർച്ച് 22-ന് ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ ജനിച്ച സ്വാതന്ത്ര്യസമര സേനാനി സൂര്യസെനിനെയും ഇന്ന് അനുസ്മരിക്കുന്നു. 1930 ചിറ്റഗോങ്ങിലെ ആയുധപുര റെയ്ഡിന് നേതൃത്വം നൽകിയതോടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന സങ്കുചിത കാഴ്ചപ്പാടുകൾക്ക് എതിരായിരുന്ന സൂര്യസെൻ തന്റെ വിപ്ലവ സൈന്യത്തിൽ സ്ത്രീകൾക്ക് പ്രധാന സ്ഥാനം നൽകി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്തിനാണ് ആൺപെൺ വകഭേദമെന്ന് അദ്ദേഹം ചോദിച്ചു. മാതൃരാജ്യത്തിനു വേണ്ടി സഹോദരന്മാർക്ക് പോരാടാമെങ്കിൽ എന്തുകൊണ്ട് സഹോദരിമാർക്ക് കഴിയില്ല എന്നും അദ്ദേഹം ചോദിച്ചു. വിപ്ലവ പ്രസ്ഥാനത്തെ വിജയകരമായി നയിച്ച സൂര്യസെൻ ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ പിടിയിലായി. 1934 ജനുവരി 12-ന് ചിറ്റഗോങ് ജില്ലാ ജയിലിൽ അദ്ദേഹത്തെ വധിച്ചു. സൂര്യസെനിന്റെ മൃതദേഹം കപ്പലിന്റെ ബോയിലറിൽ കത്തിച്ചതായി പറയപ്പെടുന്നു. 1971 മാർച്ച് 22-ന് അന്തരിച്ച സ്വാതന്ത്ര്യസമര സേനാനി ഹനുമാൻ പ്രസാദ് പൊദ്ദാറിനെയും ഈ ദിനത്തിൽ നാം ഓർക്കുന്നു. 1892 രാജസ്ഥാനിലെ രത്തൻഘട്ടിൽ ജനിച്ച അദ്ദേഹം ഭായ്ജി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിദേശ വസ്തുക്കളും വിദേശ വസ്ത്രങ്ങളും ബഹിഷ്കരിക്കാൻ പൊദ്ദാർ സമരം നടത്തി. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖാദിയും മറ്റ് തദ്ദേശീയ വസ്തുക്കളും ഉപയോഗിച്ചു. ബംഗാളിൽ നിന്നുള്ള മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം രാജ്യദ്രോഹ കുറ്റം ചുമത്തി പൊദ്ദാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിൽവാസം പൂർത്തിയാക്കിയ ശേഷം ജംലാലാൽ ബജാജിന്റെ പ്രചോദനത്താൽ മുംബൈയിലേക്ക് പോയ അദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്രബോസ്, മഹാദേവ് ദേശായി, കൃഷ്ണദാസ് ജാജു എന്നിവരുൾപ്പെടെയുള്ള ദേശീയവാദികളെ കണ്ടു. ഖരഗ്പൂരിലെ ഗീതാ പ്രസിന്റെ സ്ഥാപകൻ കൂടിയാണ് ഹനുമാൻ പ്രസാദ് പൊദ്ദാർ. ഇന്ത്യയുടെ മഹത്തായ ചരിത്രത്തിലും ദാർശനിക പൈതൃകത്തിലും ജനങ്ങൾക്കിടയിൽ അഭിമാനം വളർത്തിയ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മഹാത്മാഗാന്ധിയും പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.